സംസ്ഥാനത്ത് ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് 20 പേർ ചികിത്സയിൽ. ഇതിൽ പകുതിയോളം പേരും കോഴിക്കോടാണ്. രോഗികളിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബ്ലാക്ക് ഫംഗസിനുള്ള മരുന്ന് എത്തിക്കാൻ നടപടി തുടങ്ങി. ആഫോട്ടെറിസിൻ ബിയുടെ 10 ഡോസുകളാണ് ഇന്ന് എത്തിക്കുക. എസ് വിനേഷ്കുമാർ വിശദാംശങ്ങളുമായി ചേർന്നു. വിനേഷ്, കോഴിക്കോട് എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഫംഗസ് രോഗബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് എന്തെങ്കിലും വിശദീകരണമുണ്ടോ? മാത്രമല്ല, ഈ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എല്ലാം സ്ഥിതി ഏത് രീതിയിലാണ്? ഇവരെല്ലാം പ്രമേഹരോഗബാധിതരാണോ? ഇവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് എല്ലാം എങ്ങനെയാണ്? പറഞ്ഞാൽ തീർച്ചയായും വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ രണ്ടാളുടെ നില അതീവ ഗുരുതരം എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്നാൽ 30 ഡോസ് മരുന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി, 30 വയൽ മരുന്ന് എത്തിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇതിൽ ആംഫോട്ടെറിസിൻ ബി ആണ് എത്തിയിരിക്കുന്നത്. എത്തിക്കാനുള്ളൊരു നടപടി ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം, ആരോഗ്യവകുപ്പ് അധികൃതരും ചേർന്നുള്ള ഈ പ്രത്യേക യോഗം നടത്തിയിരുന്നു. ഈ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം. അല്പസമയത്തിനകം തന്നെ ആദ്യ ഡോസ് മരുന്ന് ഇവിടെ കോഴിക്കോട് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ള ഒരു ജില്ലയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട്. കോഴിക്കോട് 10 രോഗികളാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ നില, അവർക്ക് കണ്ണ് ഉൾപ്പെടെ നീക്കം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കൂടുതൽ കേസുകൾ വരാതെ തടയുന്നതിനുള്ള ഒരു പ്രതിരോധ മാർഗങ്ങളാണ് ഇതിൽ പല. പിന്നെ ഇതിൽ പ്രായപരിധി ഒരു പ്രശ്നമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പല പ്രായത്തിലും വരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം തന്നെയാണ് എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. എന്തായാലും ആദ്യ ഡോസ് നൽകിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനെക്കുറിച്ചൊരു കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ. എത്രത്തോളം ഇവരുടെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടാകുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ആദ്യ ഡോസ്, അതായത് 30 വയൽ മരുന്ന് എത്തിക്കാനുള്ളൊരു നടപടി, ഇത് ഇഞ്ചെക്ട് ചെയ്യുകയാണ്, രോഗികളിൽ ഇത് ഇഞ്ചെക്ട് ചെയ്യുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ. പിന്നെ അത് സംബന്ധിച്ചുള്ള കോഴിക്കോട് നിന്ന് ബ്ലാക്ക് ഫംഗസ് ബാധ കൂടുതൽ ഗുരുതരമാകുന്നു, കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എസ് വിനേഷ്കുമാർ.